നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പർ കോട്ട് 021/22M. ഇതിൽ മാത്സ് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. മാത്സ് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തത്, 30 സാധനങ്ങളുടെ വാങ്ങിയ വിലയും എക്സ് സാധനങ്ങളുടെ വിറ്റ വിലയും തുല്യമാണ്. ലാഭം 25% എക്സിൻ്റെ വില. നോക്കാം അത്. അപ്പോൾ 30 സാധനങ്ങളുടെ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് സി പി ഇസ് ഈക്വൽ ടു എക്സ് സാധനങ്ങളുടെ വിറ്റ വില എക്സ് ഇൻറ്റു എസ് പി, അത് രണ്ടും തുല്യമാണ്. അവിടെ നിന്ന് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു 30 CP/SP എന്ന് എഴുതാം. ഇനി ലാഭശതമാനം 25. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. അപ്പോൾ അതായത് എസ് പി മൈനസ് സി പി, അതാണ് ലാഭം. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നിന്നും ഇത് സെപ്പറേറ്റ്, എസ് പി ബൈ സി പി മൈനസ് സി പി ബൈ സി പി ആണ് ഇവിടെ മൈനസ് 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു 25/100, അതായത് 1/4. ഇനി എസ് പി ബൈ സി പി എന്ന് പറയുന്നത് നമുക്ക് 5/4 എന്ന് ഇടാം. അവിടെ നിന്നും സി പി എന്ന് പറയുന്നത്, എസ് പി എന്ന് പറയുന്നത് 5 CP/4 എന്ന് നമുക്ക് കിട്ടും. എസ് പിയുടെ വാല്യൂ നമുക്ക് കണ്ടു, അത് എസ് പിയുടെ വാല്യൂ നമുക്ക് 5 CP/4. എസ് പി ബൈ സി പി 5/4 എന്ന് പറഞ്ഞാൽ എസ് പി ഇസ് ഈക്വൽ ടു 5 CP/4. അപ്പോൾ അവിടെ നിന്നും എക്സ് എന്ന് പറയുന്നത് 30 CP/SP എന്നുള്ളടത്ത് 30 CP/5 CP/4, ഒന്നുകിൽ സി പി അല്ലെങ്കിൽ എസ് പിയുടെ ടേംസിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇനി 4 മുകളിൽ സി പി രണ്ടും കട്ട് ചെയ്ത് പോവും. 4 മുകളിൽ 30 × 4/5, അത് 6 × 4 = 24. എക്സിൻ്റെ എണ്ണം 24. അടുത്ത ചോദ്യം, 1 × 0.01 × 0.0001 വില. അപ്പോൾ ഇത് നമ്മളിപ്പം ഡെസിമൽസിൻ്റെ ദശാംശ സംഖ്യയിൽ പഠിച്ചപ്പോൾ ഇത് പഠിച്ചതാണ്. ദശാംശ സംഖ്യയിൽ മൾട്ടി ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് തന്നെയുണ്ട്, ഒന്ന് തന്നെ വരും. ഇനി എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ 1 മുൻപായിട്ട് 5 0 കൂടെ ഇട്ടിട്ട് വേണം ദശാംശ സ്ഥാനത്തിന് ശേഷം 6 സ്ഥാനങ്ങൾ വരണമെങ്കിൽ ദശാംശം കഴിഞ്ഞ് 5 0 1, 2, 3, 4, 5 എന്നിട്ട് 1 കൂടി എഴുതിയിട്ടുണ്ട്. നോക്കാം. അപ്പം അത് ദശാംശ സംഖ്യകളുടെ ക്ലാസ് അത് ചെയ്തു നോക്കിയാൽ വളരെ എളുപ്പം തന്നെയാണ്. ദശാംശ സ്ഥാനം തെറ്റിക്കാതെ ഇട്ടാൽ മതി. 4 ദശാംശ സ്ഥാനങ്ങൾ വരണം. അപ്പോൾ ദശാംശം കഴിഞ്ഞ് 5 0 1, ഓപ്ഷൻ ബി. ഇനി 53, അതും അതേ നമ്മൾ ഭിന്നക രൂപത്തിൻ്റെ റാഷണൽ നമ്പേഴ്സ് കഴിഞ്ഞ ദിവസം ചെയ്ത 0.333 എന്നതിൻ്റെ ഭിന്നക രൂപം. അപ്പോൾ നമ്മൾ 0.444 ആണ് നോക്കിയത്. അപ്പോൾ ഇത് 0.333 ആണ്. അതായത് നമുക്ക് എളുപ്പവഴി പഠിച്ചു. അതായത് ഇവിടെ 3 ഒറ്റ സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ 0, അതായത് അഖണ്ഡ സംഖ്യാഭാഗം 0 എന്നാണ്. അങ്ങനെ വരുമ്പം ഈസി മെത്തേഡ് എടുക്കാം. 3/9 എത്ര സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും 9 ഡിനോമിനേറ്ററിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 9 ഇടുക. അപ്പോൾ 3/9, അതായത് 1/3. നമ്മൾ ഈക്വൽ ടു എക്സ് ഒന്നും എഴുതി നോക്കി സമയം കളയേണ്ട, കാണുമ്പം തന്നെ എഴുതാം. 3/9, അതായത് 1/3. അപ്പം വളരെ ഡയറക്റ്റായിട്ട് തന്നെയുള്ളൊരു ചോദ്യമാണത്, ഭിന്നക രൂപം അല്ലെങ്കിൽ റാഷണൽ സംഖ്യ എഴുതാണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. ഇനി അടുത്തത്, 54, 100 എന്നത് 400 എത്ര ശതമാനമാണ്? അപ്പം നമുക്കതറിയാം, 400 1/4%, അതായത് 25%. എന്നാലും അത് മാത്തമാറ്റിക്കലായിട്ടും കൂടി ചെയ്ത് പോകാം. അത് x/100 × 400 100 പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും ഇത് രണ്ടും കട്ട് ചെയ്ത് വന്ന് 4x = 100, x = 25. ഇങ്ങനെയാണ് മാത്തമാറ്റിക്കലായിട്ട് ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്ത് നോക്കാതെ തന്നെ കാണുമ്പം 100 ഉം 400 ഉം ഒക്കെ വന്നുകൊണ്ട് എളുപ്പമുണ്ട്. 400 1/4% 100. അപ്പോൾ 25%. ഇനി 55-ാമത്തെ ചോദ്യം, 1/2 raised to -2 + 1/3 raised to -2 + 1/4 raised to -2 വില. അപ്പോൾ അത് എക്സ്പോണൻറ്റിൻ്റെ ഒരു റൂള് ഓർത്ത് വെച്ചാൽ മാത്രം മതി ഇത് ചെയ്യാൻ. അതായത് 1/a raised to -m എന്ന് പറഞ്ഞാൽ ഇത് മുകൾ a മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് a raised to m ആകും. ഇനി ഇവിടെയെല്ലാം 1/2 raised to -2 + 1/3 raised to -2 + 1/4 raised to -2. അപ്പം 2 മുകളിലേക്ക് വരുമ്പം 2² + 3 ന്യൂമറേറ്ററിലേക്ക് വരുമ്പം 3² 4 ന്യൂമറേറ്ററിലേക്ക് വരുമ്പം 4² 2² + 3² + 4², അതായത് 4 + 9 + 16 = 29, ഇത് 29. അത് ആ ഒരു ഒറ്റ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. 1/a raised to -m = a raised to m. ഇനി 56-ാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 7:20 ആകുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും ഇടയിലുള്ള കോൺ അളവ് എത്ര?
തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ ടു എം. ആ ഫോമുലയിൽ നിന്ന് ചെയ്യാം. തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ ടു എം, തേർട്ടി ഇൻറ്റു സെവൻ മൈനസ് ലെവൻ ബൈ ടു ഇൻറ്റു ട്വൻറ്റി, ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ മൈനസ് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ, അതായത് ഹൺഡ്രഡ് ഡിഗ്രി. അതും ആ ഫോർമുല ഓർത്ത് ചെയ്യാവുന്നതാണ്. ഹൺഡ്രഡ് ഡിഗ്രി ഓപ്ഷൻ എ. അൻപത്തിയേഴാമത്തെ ചോദ്യം, ത്രീ പ്ലസ് ത്രീ ഓഫ് ത്രീ ഡിവൈഡഡ് ബൈ ത്രീ ഓഫ് ത്രീ ഇൻറ്റു ത്രീയുടെ വില. ബോട്ട്മാസ് റൂള് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓഫാണ്, ബ്രാക്കറ്റ് ഓഫ്. അപ്പോൾ ഓഫ് ആദ്യം ചെയ്യുക. ത്രീ പ്ലസ് ത്രീ ഓഫ് ത്രീ വൺ ഡിവൈഡഡ് ബൈ വീണ്ടും ത്രീ ഓഫ് ത്രീ വൺ ഇൻറ്റു ത്രീ. ഇനി ത്രീ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ വൺ, ത്രീ പ്ലസ് വൺ ഇൻറ്റു ത്രീ. അപ്പോൾ ത്രീ പ്ലസ് ത്രീ അതായത് സിക്സ്. അപ്പോൾ ആ ബോട്ട്മാസിൻ്റെ ഇതിലാണ് ആൻസർ സിക്സ് ഓപ്ഷൻ ബി. ഫിഫ്റ്റി എയ്റ്റ് ഒറ്റയാണ് കണ്ടെത്തുക. ടു ഫൈവ് ടെൻ സെവൻറ്റീൻ ട്വൻറ്റി സിക്സ് തേർട്ടി സെവൻ ഫിഫ്റ്റി സിക്സ്റ്റി ഫോർ. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്പേഴ്സ് ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. ടു കഴിഞ്ഞാൽ പ്ലസ് ത്രീ, അത് കഴിഞ്ഞാൽ പ്ലസ് ഫൈവ്, പ്ലസ് സെവൻ, പ്ലസ് നയൻ, പ്ലസ് ലെവൻ, പ്ലസ് തേർട്ടീൻ, അടുത്ത പ്ലസ് ഫിഫ്റ്റീൻ ആണ് വരേണ്ടത്. സിക്സ്റ്റി ഫൈവ് ആയിരുന്നു വരേണ്ടത്, പക്ഷേ സിക്സ്റ്റി ഫോർ ഇടയ്ക്ക് കയറി വന്നു. അപ്പോൾ ഈ ഒരു സീരീസിൽ സിക്സ്റ്റി ഫോർ അല്ല വരേണ്ടത്, സിക്സ്റ്റി ഫൈവ് ആണ്. അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് സിക്സ്റ്റി ഫോർ ആണ് ഇവിടെ ഒറ്റ ചെയ്യാനായിട്ട് നിൽക്കുന്നത്, ഈ സീരീസിൽ വരേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഉത്തരം സിക്സ്റ്റി ഫോർ, അതായത് ഓപ്ഷൻ ഡി. ഫിഫ്റ്റി നയൻ, ആർ എന്നത് ക്യൂവിൻ്റെ മകളാണ്, എം എന്നത് ബിയുടെ സഹോദരിയും ബി എന്നത് ക്യൂവിൻ്റെ മകനുമാണ് എങ്കിൽ എമ്മിന് ആറുമായുള്ള ബന്ധം. അപ്പോൾ ആർ എന്നത് ക്യൂവിൻ്റെ മകളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കാം. ആർ എന്നത് ക്യൂവിൻ്റെ മകൾ, അത് വരച്ചു. ആർ മകളാണ്, ക്യൂ മുകളിൽ മാർക്ക് ചെയ്തു, ആറിൻ്റെ മകൾ. അപ്പോൾ മകളാണ്, അപ്പോൾ ഒരു സ്ത്രീയാണെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. ഇനി എം ബിയുടെ സഹോദരി, അതാണ് എം ആണ് ഇത്ര ബ്ലർഡ് ആയിട്ടത് വരച്ചെടുത്തത്. ബിയുടെ ഫോട്ടോ എടുത്തപ്പോൾ അതിലൊരിതായി വന്നതാണ്. എം ബിയുടെ സഹോദരി, സഹോദരി അതായത് ഒരു സ്ത്രീയാണെന്നുള്ളതാണ് ബ്രാക്കറ്റിൽ. എം ഒരു സ്ത്രീയാണ്, അപ്പോൾ ആറും ഒരു സ്ത്രീയാണെന്നുള്ളത് എമ്മും സ്ത്രീയാണെന്ന് പിടികിട്ടി സഹോദരി എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി ബി ക്യൂവിൻ്റെ മകനാണ്, അപ്പോൾ ബി പുരുഷനാണ്, ക്യൂവിൻ്റെ മകനെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്ന ആറും എമ്മും തമ്മിലുള്ള ബന്ധം, അതായത് ക്യൂവിൻ്റെ മകളാണ് ആറ്, ക്യൂവിൻ്റെ മകനാണ് ബി, ക്യൂവിൻ്റെ മകൾ തന്നെയായിരിക്കും ആണ് എമ്മും. അത് അതിൽ നിന്ന് മനസ്സിലായി, ബി യു എമ്മും സഹോദരങ്ങൾ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആറും എമ്മും സഹോദരിമാരാണ്, രണ്ടും സ്ത്രീകളായതും രണ്ടും അവർ സഹോദരിമാരാണ്, ആറും എമ്മും സഹോദരിയാണ്. അതുപോലെ വരച്ചെടുക്കുമ്പം മനസ്സിലാവും ആറിൻ്റെ സഹോദരിയാണ് എം, ഓപ്ഷൻ ബി. അപ്പോൾ ഓരോന്ന് വരച്ച് ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്ത് പോയാൽ മതി. അറുപതാമത്തെ ചോദ്യം, ഒരു കണ്ണാടിയിൽ ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിലെ സമയം നാല് മുപ്പത് ആണ് എങ്കിൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്തായിരിക്കും? ലെവൻ സിക്സ്റ്റി മൈനസ് സെവൻ, ലെവൻ സിക്സ്റ്റി മൈനസ് ഫോർ തേർട്ടി. അപ്പോൾ അതും ഡയറക്ട് ലെവൻ സിക്സ്റ്റി മൈനസ് ഫോർ തേർട്ടി, അപ്പോൾ മുപ്പത് സെവൻ തേർട്ടി. ഉത്തരം സെവൻ തേർട്ടി എന്നുള്ളതാണ് ഓപ്ഷൻ സി, ഇതാണ് ഉത്തരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മാത്സ് ക്വസ്റ്റ്യൻസ്, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.